അൽഹംദുലില്ല, അങ്ങനെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായ ബൈത്തുൽ മുഖദ്ദസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ കേരള ടു ഈജിപ്റ്റ് സോളോ സൈക്കിളിംഗ് യാത്രക്കിടയിൽ ഇസ്രായേലിലെ, ഫലസ്തീനിലെ, ജെറുസലേമിലെ, ഖുദ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഒന്നാമത്തെ ഖിബ്ലയും നമ്മുടെ ഹറമുമാണ്, ഹറമൈനുകൾ, മക്ക മദീന കഴിഞ്ഞാലുള്ള ഹറമ തന്നെയാണിത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ബൈത്തുൽ മുഖദ്ദസിൻ്റെ പിന്നിൽ കാണുന്നതാണ്. പക്ഷേ നമ്മൾ ഫോട്ടോയിൽ കാണുന്ന ഇത് യഥാർത്ഥത്തിൽ ഡോം ഓഫ് ദ റോക്ക് അല്ലെങ്കിൽ ഖുബ്ബത്തു സഹ്റ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശാരോഹണം നടത്തിയ സ്ഥലമാണ് യഥാർത്ഥത്തിൽ ഇത്. ഇവിടുത്തെ മുഴുവൻ കാഴ്ചകൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ കാണിച്ചുതരാം. അൽഹംദുലില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ബിസ്മില്ല ഡോം ഓഫ് ദ റോക്കിലേക്ക് കയറിയിരിക്കുകയാണ്. അവിടെ ഒരു ക്ലാസ് നടന്നുകൊണ്ടുണ്ട്. ഓ, അവിടെ അപ്പോൾ നേരെ ഇവിടെ കാണുന്ന ഈ ഒരു പാറയുണ്ടല്ലോ, ഈ പാറ ഇതിൻ്റെ നേരെ മുകളിലുള്ളതാണ് ഖുബ്ബത്തു സൊഹ്റ. അതുകൊണ്ടാണ് ഈ ഇവിടുന്നാണ് ആകാശാരോഹണം നടത്തിയത്, ഡോം ഓഫ് ദ റോക്ക് പാറ എന്നാണ് സൊഹ്റ റോക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബുറാക്കിനെ കെട്ടിയിട്ട സ്ഥലമുണ്ട്. ആ ബുറാക്കിനെ കെട്ടിയിട്ട സ്ഥലത്തിന് മുമ്പ് ഇപ്പം നമ്മൾ ഇതിൻ്റെ നേരെ ആ പാറക്ക് നേരെ താഴെ ഇറങ്ങിയാൽ ഒരു സ്റ്റെപ്പുണ്ട്. അതിലൂടെ ഇറങ്ങിപ്പോകുന്നത് ബീറുൽ അർവാഹ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഖിയാമത്ത് നാളിൽ എല്ലാ റൂഹുകളും അർവാഹുകളും ഇവിടെ ഒരുമിച്ച് കൂടും. അതായത് ആത്മാക്കളുടെ കിണർ തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഇവിടെ സുന്നത്ത് നിസ്കരിക്കും എല്ലാവരും. പിന്നെ ഇത് യഥാർത്ഥ ബൈത്തുൽ മുഖദ്ദസ് പള്ളി അല്ലെങ്കിൽ മസ്ജിദ് അൽ-അക്സ പള്ളി അല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, മസ്ജിദ് അൽ-അക്സയുടെ ഹറമിൻ്റെ ബൗണ്ടറിയുടെ അകത്ത് തന്നെയാണ് ഈ ഡോം ഓഫ് ദ റോക്ക് നിലകൊള്ളുന്നത്. ഇതെല്ലാം ഹറമിൻ്റെ ഭാഗമാണ്, ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഹറമിൻ്റെ ഭാഗമാണ് ഇതിൻ്റെ ബൗണ്ടറികൾ. മഷാല്ല, വിശാലമായ സ്ഥലമാണ്. ഖുർആനിൽ ബറക്കന ഹൗലഹു എന്ന് പറഞ്ഞ പോലെ അള്ളാഹു തആല ഈ സ്ഥലത്തെ ബറക്കത്താക്കിയിട്ടുണ്ട്. ഓക്കെ, ഖുബ്ബത്തു സഹ്റയുടെ ഒരു സ്വർണം പുഷിയിട്ടാണുള്ളത്. അപ്പോൾ ഈ സ്ഥലത്താണ് അന്ന് അമ്പിയാക്കൾക്ക് എല്ലാവർക്കും നിബിത്തങ്ങൾ ഇമാമായിട്ട് നിസ്കരിച്ചിരുന്നു. അപ്പോൾ അത് ആ ഇമാമായിട്ട് നിസ്കരിച്ചതിൻ്റെ അടയാളപ്പെടുത്തിയതാണിത്. ഓക്കെ, മഷാല്ല. ഇത് അന്ന് മിഹ്റ ഇസ്റാ മിഹ്റാജിന് വന്നപ്പോൾ ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമായിട്ട് അമ്പിയാക്കൾക്ക് നിന്നത്. ഇതിൻ്റെ ചുറ്റുഭാഗത്ത് തന്നെയാണ് നമ്മുടെ ഇബ്രാഹിം നബി, മൂസാ നബി, സുലൈമാൻ നബി, ദാവൂദ് നബി, അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകളുടെ മസാറയുള്ളത്. നമുക്ക് ഏത് സൈഡിലും ആണെങ്കിലും ആക്സസ് ഉണ്ട് കേട്ടോ ഹറമിലേക്ക് പോകാൻ. നമ്മുടെ മക്കത്തുള്ള പോലെ തന്നെ ഗേറ്റ് ഉണ്ട്, ഗേറ്റ് നമ്പർ 1 അവിടെ കണ്ടോ, ഗേറ്റ് നമ്പർ 1, ഗേറ്റ് നമ്പർ 2, ഗേറ്റ് നമ്പർ 3, ഓരോരോ അടുത്ത് ഗേറ്റ് ഉണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്റാ മിഹ്റാജ് പോയത് നമ്മുടെ ഈ ബൈത്തുൽ മുഖദ്ദസ് എന്നാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പോകുന്ന സമയത്ത് ബുറാക്കിനെ കെട്ടിയിട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാണ്, മൊറോക്കോ ഗേറ്റ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പോകാൻ പറ്റില്ല, ഇവിടെ ഇതിൻ്റെ താഴെ ശരിക്കും ഒരു അടയാളപ്പെടുത്തിയിട്ടുള്ളൊരു സ്ഥലമുണ്ട്, അവിടെയാണ് ബുറാക്കിനെ അന്ന് കെട്ടിയിട്ടുണ്ടായിരുന്നത്. അൽഹംദുലില്ല, നമുക്ക് ആ ഒരു സ്ഥലം കാണാനുള്ളൊരു ഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. കാരണം പറഞ്ഞാൽ നമ്മുടെ സുഹൃത്ത് അജീസ് ഒരുപാട് സംസാരിച്ച് ഇവിടെ ഇങ്ങനെ പോയതാണ്. നോക്കി ഈ സ്ഥലം, അൽഹംദുലില്ല, നമ്മളൊരുപാട് ചെറുപ്പം മുതൽ തന്നെ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ബുറാക്കിനെ കെട്ടിയിട്ട്. ചരിത്രമൊക്കെ കേൾക്കുമ്പോൾ അത് എവിടെയായിരിക്കുമെന്ന്. അപ്പോൾ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിനിൽ ഇവിടെ കറക്റ്റ് ആ ഒരു പോയിൻ്റ് ഇതാണ്. നോക്കിയേ ഈ ഒരു കണ്ണ് കണ്ട്, ഒറ്റ കണ്ണ്, ഈ സ്ഥലത്താണ് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അമൂല്യമായ കാഴ്ച കാണാനുള്ള ഭാഗ്യം ലഭിച്ചതിന് എല്ലാവരും അൽഹംദുലില്ല പറയാം, അൽഹംദുലില്ല. അതുപോലെ മറ്റൊരു ചരിത്ര സംഭവം ഞാൻ കാണിച്ചുതരാം. അതായത് സലാഹുദ്ദീൻ അയ്യൂബി കുരിശുദ്ധത്തിൽ ഈ ഒരു ഖുദ്സ് കീഴടക്കുമ്പോൾ അദ്ദേഹം സുപ്രസിദ്ധമായ ഖുതുബ നടത്തുന്ന ഇവിടെയാണ്, ഈ ഒരു സ്ഥലത്താണ്. ഇത് സലാഹുദ്ദീൻ അയ്യൂബിയുടെ മെമ്പറാണ്. ഇവിടെ നിന്നായിട്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത്, ഒരു ക്രിസ്ത്യാനിയെ പോലും നമ്മൾ വധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയം അതായത് അവിടെ ആയിരുന്നു. ഇതാണ് ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖുദ്സ് കീഴടക്കിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ പേരുമകൻ്റെ ഒരു ഇതാണ്, എന്താണ് പേരുമകൻ്റെ മെമ്പറാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ ഡോം ഓഫ് ദ റോക്കിന് നേരെ അടുത്തുള്ള ഈ ബൈത്തുൽ മുഖദ്ദസിന് താഴെ നമുക്കറിയാം ഈസാ നബിയുടെ ഉമ്മയായിട്ടുള്ള മറിയം ബീവി, മറിയം ബീവിയുടെ ഒരു ചരിത്രം നോക്കുമ്പോൾ മറിയം ബീവിയുടെ ഉമ്മാക്ക് മക്കൾ ഉണ്ടാവുന്നില്ല. അങ്ങനെ മക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നു. അവസാനം അത് മകനാണെങ്കിലും മകളാണെങ്കിലും ഞാൻ പള്ളിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നേർച്ച വെക്കുന്നു. അങ്ങനെ അവസാനം പെണ്ണുകുഞ്ഞാണ് മറിയം ബീവിയാണ് ഉണ്ടായത്. അപ്പോൾ ആ മറിയം ബീവിക്ക് പള്ളിയിൽ സ്ത്രീകൾക്ക് പറ്റുകയുള്ളു, അതുകൊണ്ട് എന്ത് ചെയ്തു, ആ മറിയം ബീവിക്ക് താമസിക്കാനായിട്ട് പഠിക്കാനായിട്ട് ഒരു പള്ളിക്കൂടം, പള്ളിക്ക് തൊട്ടടുത്ത് പുറത്ത് കിടക്കുന്ന ഇവിടെ സ്ഥലം ഏർപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ തൻ്റെ പിതാവ് ഇമ്രാൻ എന്നവരാണ് നേർച്ച വെക്കുന്നത്. അങ്ങനെ ഈ ഒരു സ്ഥലത്ത് പഠിക്കുമ്പോൾ ഉസ്താദായിരിക്കുന്നത് യഹ്യാ നബിയുടെ പിതാവ് സക്കരിയ നബി അലൈഹിസ്സലാമാണ് ഉസ്താദ്. അപ്പോൾ ഇവിടെയാണ് മിഹ്റാബ് മറിയം ഉള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മുഖദ്ദസിൻ്റെ താഴെ മസ്ജിദ് മർവാനാണിത്, മർവാൻ്റെ അകത്താണ്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ 10,000-15,000 ആളുകൾക്ക് നിസ്കരിക്കാനുള്ള അവസരവും അത്രയും സ്ഥലവും ഇവിടെയുണ്ട്. അപ്പോൾ ഇത് കൂടുതലും അടച്ചിട്ടാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് ഓസ്ട്രേലിയയിൽ നമ്മുടെ അജീസ് അദ്ദേഹം പിന്നീട് ഒരുപാട് സംസാരിച്ചിട്ട് ഇതേ ഒരു തുറന്ന് കിട്ടിയതാണ് ഈ ഒരു സ്ഥലം, അൽഹംദുലില്ല. അപ്പോൾ അത് മിഹ്റാബ് മറിയം എന്ന പേരിലാണ്. അപ്പോൾ അവിടെയാണ് മറിയം ബീവി പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ മൗലാന മുഹമ്മദ് അലി ജൗഹർ എന്ന ഇന്ത്യക്കാരനായ ആളുടെ മക്ബറയുള്ളത് ഇവിടെ ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഡോം ഓഫ് ദ റോക്കിൻ്റെ ഒക്കെ മുമ്പിലാണ്. അതായത് ഇവിടെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, വലിയ മുജാഹിദുൽ അലി മൗലാന മുഹമ്മദ് അൽ ഹിന്ദി കണ്ടോ, മഷാ അല്ലാ, ഇന്ത്യക്കാരനായ മൗലാന മുഹമ്മദ് അലി ജൗഹറിൻ്റെ മക്ബറ
അതേപോലെ ഓരോ രാജ്യത്തിൻ്റെയും ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആളുകളുടെ കൂടെയാണ് മഹാനവർകളുള്ളത്. മാഷാല്ലാ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. യാ, ഐ എം ഫ്രം ഇന്ത്യ. താങ്ക് യു, താങ്ക് യു. മാഷാല്ലാ. അപ്പം എല്ലാം കണ്ട് മനസ്സ് നിറഞ്ഞ് നമ്മുടെ വയറ് നിറക്കാനായിട്ട് നമ്മൾ ചായവും അതുപോലെ കടിയൊക്കെ കഴിക്കുകയാണ്. ഏതായാലും എൻ്റെ കൂടെയുള്ള ഈ ഒരു ഫ്ലൈസർ ട്രാവൽസിൻ്റെ ഈ ഒരു ടീം ഒരിക്കലും മറക്കാൻ കഴിയാത്ത എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു യാത്രാ ടീമായിരുന്നു ഇവരുടെ. അപ്പോൾ എല്ലാവരും കട്ടക്ക് സപ്പോർട്ടീവായിരുന്നു. ഏതായാലും ഇവിടെ നമ്മളങ്ങനെ ചായ കുടിക്കുകയാണ്. നേരെ മുമ്പിൽ കുബത്ത് സഹ്റ ഉണ്ട്, പിന്നിൽ ബൈത്തുൽ മുഖദ്ദസ് ഉണ്ട്. അപ്പോൾ ഏതായാലും ഇപ്പോൾ മഗ്‌രിബിനോട് അടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം നോക്കിയേ ബാങ്കിൻ്റെ വിളിയാളം കേൾക്കുകയാണ്. അപ്പോൾ ഇതാണ് ബൈത്തുൽ മുഖദ്ദസിൻ്റെ യഥാർത്ഥ ഒരു കാഴ്ച നോക്കിയേ. അപ്പോൾ ഏതായാലും നമ്മൾ നിസ്കരിക്കാനായിട്ട് നമ്മുടെ ഹറമിലേക്ക്, നമ്മുടെ ഹറമീനികൾ മക്കയും മദീനയും കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇവിടെ നിസ്കരിക്കുന്നത് കണ്ടോ, കട്ടയുടെ മുകളിൽ കയറി നിന്നിട്ട് കുറേ ആളുകൾ നിസ്കരിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു അപൂർവ കാഴ്ചയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നൊരു കാര്യമാണ് ബൈത്തുൽ മുഖദ്ദസ്. ഏതായാലും ഇപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഉള്ളൊരു അനുഭൂതി അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇത് ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഉള്ളിലെ കാഴ്ചയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഫലസ്തീനികളായിട്ടുള്ള ആളുകൾ എല്ലാ ജമാഅത്തിനും വരാറുണ്ട്. എല്ലാ ജമാഅത്തിന് വന്ന് ഇവിടെ കൂടും, കുറേ സമയം ഇരിക്കും. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഇത് ഒരു ജമാഅത്തിന് ആളുകൾ വരാതിരുന്നാൽ ജൂതന്മാർ മൊത്തമായിട്ട് കീഴടക്കുമെന്നാണ് ഇവരുടെ വിശ്വാസം. സംസാരിച്ചപ്പോൾ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവരങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു. ഏതായാലും നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു നല്ല ക്ലാസ്, അടിപൊളിയായിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ സന്തോഷത്തോടെ ബൈത്തുൽ മുഖദ്ദസ് നിന്ന് ഇറങ്ങി. അപ്പോൾ ഇസ്രായേലിലെയും ഫലസ്തീനിലെയും ഇതുമാത്രമല്ല, നൂറുകണക്കിന് സ്ഥലങ്ങളുടെ വീഡിയോയുടെ കാഴ്ചകൾ ഇനി വരുന്നുണ്ട്. ഹെബ്രോൺ സിറ്റിയിലുള്ള ഇബ്രാഹിം നബി, അത് മകൻ ഇസ്ഹാഖ് നബി, യഅ്ഖൂബ് നബി, യൂസുഫ് നബി, ദാവൂദ് നബി, സുലൈമാൻ നബി, ഇങ്ങനെ ഒരുപാട് ആളുകളുടെ അമ്പിയാക്കളുടെ പത്തിലധികം മസാറുകൾ മാത്രമല്ല, അതിലുപരി ഈസാ നബി അലൈഹിസ്സലാം കുരിശിലേറ്റു എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന, ഈസാ നബി ജനിച്ചു എന്ന് പറയപ്പെടുന്ന, ഈസാ നബിക്ക് ഇഞ്ചിയിൽ ലഭിച്ച ടെംപ്ടേഷൻ മൗണ്ടെയിൻ, അല്ലെങ്കിൽ മൂസാ നബിക്ക് തൗറാത്ത് ലഭിച്ച തൂരിസീന പർവ്വതം, അല്ലാനെ കാണാൻ പോയ സ്ഥലം ആ ഒരു പർവ്വതം, അങ്ങനെ തുടങ്ങി ലോകത്തിൻ്റെ ഒരുപാട് ഫറോവയെ കടൽ പിളർത്തി മുക്കിക്കളഞ്ഞ ആ ഒരു ചെങ്കടൽ, അതേപോലെ ലൂത്ത് നബിയുടെ സമൂഹത്തെ മുക്കിക്കൊന്ന ചാവുക്കടൽ, നമ്മൾ ഇത്ര മുങ്ങിയാലും മുങ്ങാത്ത ആ ഒരു കടൽ, അങ്ങനെ ലോകാത്ഭുതങ്ങളിൽ പെട്ട ആ ഒരു ഈജിപ്തിലെ പിരമിഡ്, മ്യൂസിയം, ഫറോവ, അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ ഇനി വരാനിരിക്കുന്നുണ്ട്. നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു യാത്ര ഞാൻ പോയിട്ടില്ല. ഇതുപോലെ ശരിക്കും പറയുകയാണെങ്കിൽ 8 ദിവസത്തെ ഇവരുടെ ഫ്ലൈസ് ട്രാവൽസിൻ്റെ യാത്ര, 5-സ്റ്റാർ ഹോട്ടലിലെ താമസം, എല്ലാം കൊണ്ട് വേർത്തായിരുന്നു. എല്ലാവർക്കും 100% നല്ല അഭിപ്രായമാണ്. അപ്പോൾ നിങ്ങളോട്, നിങ്ങൾക്ക് ഇതുപോലെ പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും അവരുടെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. മറ്റന്നാൾ നവംബർ 28 ഇതേപോലൊരു പാക്കേജ് അവർ ചെയ്യുന്നുണ്ട്. GCCയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊന്നും ചെയ്തത്. അപ്പോൾ അതിന് 2-ാമത്തെ മറ്റന്നാളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ജെനുവിനായിട്ട് ഞാൻ പറഞ്ഞ എൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ ഇനി ഒരുപാട് കാഴ്ചകളുടെ വീഡിയോസ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അള്ളാഹു ഇങ്ങനെയുള്ള ചരിത്രഭൂമികൾ കണ്ട് കൺകുളിർമയുണ്ടാവാൻ തോഫിക്ക് നൽകട്ടെ.